ഓൺലൈൻ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയായ ഹൈറിച്ചിന്റെ ഉടമ കെ വി പ്രതാപനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതോടെ ചുരുളഴിയുന്നത് സാധാരണക്കാരടക്കം ലക്ഷക്കണക്കിന് മനുഷ്യരെ വലയിലാക്കി നടത്തിയ കോടികളുടെ തട്ടിപ്പ് ഇ ഡിയുടെ കൊച്ചി ആസ്ഥാനത്ത് വിളിച്ചു വരുത്തി മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇന്നലെ രാത്രി ഇയാളെ അറസ്റ്റ് ചെയ്തത് ഏതാനും ദിവസങ്ങളായി പ്രതാപനെയും ഭാര്യയെയും കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു ചോദ്യം ചെയ്തു വരികയായിരുന്നു കേസിൽ നിർണായക കണ്ടെത്തലുകൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റെന്ന് ഇ ഡി വൃത്തങ്ങൾ വ്യക്തമാക്കി പ്രതാപിനെ വെള്ളിയാഴ്ച കൊച്ചിയിലെ കോടതിയിൽ ഹാജരാക്കും വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് വിശദമായി ചോദ്യം ചെയ്യലിനാണ് ഇ ഡി ഒരുങ്ങുന്നത് കോടികളുടെ കള്ളപ്പണ ഇടപാട് പണം വിദേശത്തേക്ക് കടത്തി സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പാണ് ഹൈറച്ചിന്റെ മറവിൽ നടന്നതെന്ന് ഇ ഡി വ്യക്തമാക്കുന്നു കോടികളുടെ കള്ളപ്പണ ഇടപാട് നടത്തി പണം വിദേശത്ത് കടത്തിയെന്നാണ് പ്രതാപനെതിരായ കേസ് തുടക്കത്തിൽ കേസ് അന്വേഷണം നടത്തിയത് പോലീസായിരുന്നു ഇരുപതോളം സാമ്പത്തിക തട്ടിപ്പ് കേസുകളാണ് സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ഹൈറച്ച് ഉടമകൾക്കെതിരെ ഉണ്ടായിരുന്നത് പണം നഷ്ടപ്പെട്ടവരുടെ പരാതിയിലായിരുന്നു കേസുകൾ കേസ് സി ബി ഐക്ക് കൈമാറാൻ സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടിരുന്നു ഇതിനിടെയാണ് കള്ളപ്പണ ഇടപാടിലെ വിശദമായ പരിശോധനയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നത് കെ ഡി പ്രതാപൻ സാമ്പത്തിക സ്ഥാപനങ്ങൾ വഴി നിക്ഷേപം സ്വീകരിച്ച് വലിയ തോതിൽ കള്ളപ്പണ ഇടപാട് നടത്തിയെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ കേസുമായി ബന്ധപ്പെട്ട് ഇതര സംസ്ഥാനങ്ങളിലടക്കം വിവിധയിടങ്ങളിൽ ഇ ഡി റെയ്ഡുകൾ നടത്തിയിരുന്നു പൂനെയിലും ജാർഖണ്ഡിലുമൊക്കെ സ്വത്തുക്കൾ കണ്ടെത്തി മരവിപ്പിച്ചിരുന്നു ക്രിപ്റ്റോ കറൻസി ഇടപാടുകളിലൂടെ വൻ തുക ഹൈറിച്ച് പ്രൊമോട്ടർമാർ സമ്പാദിച്ചിട്ടുണ്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ഫീസ് ഇനത്തിൽ മാത്രം പ്രതികൾ ആയിരത്തിഅഞ്ഞൂറ് കോടി രൂപ ഇടപാടുകാരിൽ നിന്ന് വാങ്ങിയെടുത്തെന്നും ഇതിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് കോടി പ്രൊമോട്ടർമാരായ കെ ഡി പ്രതാപനും ഭാര്യ ശ്രീനയും ചേർന്ന് തട്ടിയെന്നും ഇ ഡി വിലയിരുത്തുന്നു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രീതിയിൽ ഇടപാടുകാരെ സൃഷ്ടിച്ചായിരുന്നു ഹൈറിച്ച് പ്രവർത്തനം പുതിയ ഇടപാടുകാരെ ചേർക്കുന്നവർക്ക് കമ്മീഷൻ വാഗ്ദാനം ചെയ്തിരുന്നു